അപ്പോൾ എങ്ങനെ മക്കളെ തുടങ്ങല്ലേ ഒരു രേഖയുമില്ലാതെ ഒരു ഈടും വാങ്ങാതെ വെറും ബാങ്ക് പലിശയ്ക്ക് നാട്ടുകാർക്ക് കടം കൊടുത്ത് പെരുപ്പിച്ചുണ്ടാക്കിയെടുത്ത മൂലധനമാണ് എന്റെ കയ്യിലുള്ളത് നിന്റെ ആചാര്യന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫിനാൻസ് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ ക്യാപിറ്റലിനെ പറ്റി പറഞ്ഞതെല്ലാം ഓക്കെ പക്ഷെ ഇപ്പം പറഞ്ഞില്ലേ അതൊന്നുകൂടി ഒന്ന് പറഞ്ഞേ വെറും ബാങ്ക് പലിശയ്ക്ക് നാട്ടുകാർക്ക് കടം കൊടുത്ത് പെരുപ്പിച്ചുണ്ടാക്കിയെടുത്ത മൂലധനമാണ് എന്റെ കയ്യിലുള്ളത് ഇതിലെന്തോ ഒരു ചുറ്റിക്കളുണ്ടല്ലോ മേനേരെ അതൊന്ന് പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്കറിയാവോ നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം നിയമവിരുദ്ധ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരാൾ മറ്റൊരാൾക്ക് കൈവായ്പ കൊടുക്കാൻ നിയമമില്ല നിങ്ങൾ വീട്ടുമുറ്റത്ത് വെച്ച് നടത്തുന്നത് കോടികളുടെ കൊടുക്കൽ വാങ്ങല അങ്ങനെ ചെയ്യാൻ മണി ലെൻഡിംഗ് ആക്ട് അനുസരിച്ച് കമ്പനി രജിസ്റ്റർ ചെയ്യണം ടാക്സ് കൊടുക്കണം അതറിയാവോ നിങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ കള്ളപ്പണമാ മാനേജർ പറഞ്ഞതിൽ ചില വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ആണെങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്ക അല്ലെങ്കിൽ ഇൻകം ടാക്സ് കമ്മീഷണർക്ക് ഊമക്കത്തയക്ക ഇപ്പൊ ശരിയാക്കി തരാ ഹലോ ഇൻകം ടാക്സ് ഓഫീസ് അല്ലേ ഐ ആം വിജയാനന്ദ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇൻകം ടാക്സ് ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണെന്ന് പ്രൈമ ഫാസി ബോധ്യപ്പെട്ടിരിക്കുന്നു നിയമപ്രകാരം കമ്പനി രജിസ്റ്റർ ചെയ്യാതെ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാവുന്ന ലോണിന്റെ പരിധി 10 ലക്ഷം രൂപയാണ് പെട്ട് ഗോപാലകൃഷ്ണ പിള്ളയെ പെട്ട് റിസർവ് ബാങ്ക് ചട്ടം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു NBFC നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയാണ് എന്റെ ഗണേഷ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്റെ പണമിടപാടിന്റെ തുടക്കം ഒരു ആനയിൽ നിന്നാണ് ഗണപതിയായ എന്റെ ഇഷ്ടദേവൻ അതുകൊണ്ട് ആ കമ്പനിക്ക് ഈ പേരിട്ടിരിക്കുന്നത് ആ കമ്പനിയാണ് ഇവിടെ ധനമിടപാട് നടത്തുന്നത് വീടിന് പുറത്ത് ഒരു ബോർഡ് സ്ഥാപിച്ച് വിളംബരം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ കൊച്ചി ഇൻകം ടാക്സ് സെക്ടറിൽ കൃത്യമായി ഞാൻ അക്കൗണ്ട് ഫയൽ ചെയ്യുന്നതാണ് നികുതി അടയ്ക്കുന്നുണ്ട് എന്നാ പിന്നെ ആദ്യം പറയണ്ടേ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണെന്ന് NBFC മക്കളെ നിങ്ങൾക്കറിയോ NBFC എന്താണെന്ന് എന്നാ കേട്ടോളി ഒരു ബാങ്ക് പ്രവർത്തിക്കുന്ന അതേപോലെ തന്നെ ബാങ്ക് അല്ലെങ്കിലും RBI നിയന്ത്രണത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് NBFC ഇവയ്ക്ക് നിയന്ത്രണ പ്രകാരം RBIയുടെ നിയന്ത്രണ പ്രകാരം ഡെപ്പോസിറ്റ് സ്വീകരിക്കാനും ലോണുകൾ കൊടുക്കാനുള്ള അവകാശവും ഉണ്ട് ഇതാണ് NBFC അപ്പം അങ്ങനെയാ ബൈ